മറ്റൊരു വാർത്ത എത്തുന്നു. താരസംഘടനയായ അമ്മയ്ക്ക് ജി എസ് ടി നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശേഷോകളിൽ നിന്നടക്കം കിട്ടിയ വരുമാനത്തിന് ജി എസ് ടി നൽകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, എന്താണ് നോട്ടീസിൽ പറയുന്നത്? അമ്മ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? വിജി, താരസംഘടനയായ അമ്മയ്ക്ക് നോട്ടീസ് നൽകി, ജി എസ് ടി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. സ്റ്റേജ് ഷോകളിൽ നിന്നടക്കം ലഭിച്ച വരുമാനത്തിന് ജി എസ് ടി നൽകണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജി എസ് ടി അടയ്ക്കണമെന്നാണ് ഇപ്പോൾ വകുപ്പ്, ജി എസ് ടി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 2017 മുതലുള്ള ജി എസ് ടി ആണ് അടയ്ക്കേണ്ടതെന്നും ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപടി ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമാണ് ജി എസ് ടി വകുപ്പ് താരസംഘടനയായ അമ്മയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ അധികൃതർക്ക് ഉടൻ തന്നെ മറുപടി നൽകുമെന്ന ഒരു അമ്മ ഭാര്യകൾ അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. 2017 മുതലുള്ള ജി എസ് ടി നൽകണം, അടയ്ക്കണമെന്നാണ് പറയുന്നത്. സ്റ്റേജ് ഷോകളിൽ നിന്നടക്കം ലഭിച്ചിരിക്കുന്ന വരുമാനത്തിൽ വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേജ് ഷോകളിൽ നിന്ന് അടക്കം വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ജി എസ് ടി തിരിച്ചടക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ അമ്മ സംഘടന ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ്, ക്ഷമിക്കണം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് എന്ന നിലക്കാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായും ജി എസ് ടി അടക്കണമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഈ നിർദ്ദേശം അനുസരിച്ച് അമ്മ അധികൃതർ, ക്ഷമിക്കണം, അമ്മ അധികൃതർക്ക് മറുപടി നൽകുമെന്ന് ഇക്കാര്യത്തിൽ അധികൃതർക്ക് മറുപടി നൽകുമെന്നും അമ്മ അറിയിച്ചിട്ടുണ്ട്. ഫിജി ഉണ്ണികൃഷ്ണൻ, എന്തായാലും ജി എസ് ടിയുടെ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് നയമാണോ അമ്മ സ്വീകരിച്ചിരുന്നത്? ഇതുവരെ ജി എസ് ടി അടയ്ക്കാത്തൊരു സാഹചര്യമായിരുന്നോ നിലനിന്നിരുന്നത്? ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അത്തരത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന രീതിയിൽ ഉള്ള രീതിയിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നതെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ജി എസ് ടി എന്നത് നൽകിയിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ ഈ വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായും ജി എസ് ടി അടക്കണമെന്നാണ് ഈ വകുപ്പ്, ജി എസ് ടി വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ച് സ്റ്റേജ് ഷോകളിൽ നിന്നടക്കം ലഭിച്ചിരിക്കുന്ന വരുമാനം, അമ്മ നിരവധി സ്റ്റേജ് ഷോകളൊക്കെ നടത്തുന്നൊരു സംഘടന കൂടിയാണ് താരസംഘടന, അത്തരത്തിൽ വലിയ ഇത് സ്റ്റേജ് ഷോകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഇതിൽ നിന്നെല്ലാം വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2017 മുതലുള്ള വരുമാനത്തിന് ജി എസ് ടി നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജി എസ് ടി നോട്ടീസ് അയച്ചിരിക്കുന്നു. 2017 മുതലുള്ള ജി എസ് ടി അടയ്ക്കണം എന്നുള്ളതാണ് ആവശ്യം. വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജി എസ് ടി നൽകണം. പ്രത്യേകിച്ച് സ്റ്റേജ് ഷോകളിൽ നിന്ന് അമ്മയ്ക്ക് വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി കാണിക്കണം. അതിൻ്റെ ജി എസ് ടി സർക്കാരിലേക്ക് അടയ്ക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ജി എസ് ടി നോട്ടീസ് നൽകിയിരിക്കുന്നു. താരസംഘടന അമ്മയ്ക്ക് ജി എസ് ടി നോട്ടീസ് നൽകിയിരിക്കുന്നു. വരുമാനം ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അടച്ചു പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അമ്മയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമായിട്ടില്ല. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അമ്മയ്ക്ക്, താരസംഘടനയായ അമ്മയ്ക്ക് ജി എസ് ടി നോട്ടീസ് നൽകിയിരിക്കുന്നു. 2017 മുതലുള്ള ജി എസ് ടി നൽകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സന്നദ്ധ സേവന സംഘടന എന്ന രീതിയിലാണ് താരസംഘടന രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് അമ്മ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ജി എസ് ടിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജി എസ് ടി അടയ്ക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഇപ്പോൾ ജി എസ് ടി വകുപ്പ് ഡിപ്പാർട്ട്മെൻ്റ് നിൽക്കുകയാണ്, ഉറച്ചു നിൽക്കുകയാണ്. ിലേക്ക് പോകാം വീണ്ടും. ഉണ്ണി, ജി എസ് ടി നോട്ടീസ് നൽകണം എന്ന് പറയുമ്പോൾ ഇതുവരെ അമ്മയ്ക്ക് ലഭിച്ച വരുമാനങ്ങൾ ഏത് വിധത്തിൽ അമ്മയ്ക്ക് വരുമാനം ലഭ്യമായിട്ടുണ്ട് എന്നാണ് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് കാണുന്നത്? ഒരു സന്നദ്ധ സേവന സംഘടന എന്ന് പറയുമ്പോഴും വരുമാനം എങ്ങനെ ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിജയ്, പ്രധാനമായും ഈ താരസംഘടന അമ്മ പ്രധാനമായും നിരവധി ഷോകൾ സംഘടിപ്പിക്കുന്ന ഒരു താരങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഉള്ള ഒരു സംഘടനയാണ്. അപ്പം അത്തരത്തിൽ ഒരു സിനിമാ താരങ്ങളുടെ കൂട്ടായ്മ എന്ന രീതിയിലുള്ള ഒരു സംഘടന വലിയ രീതിയിലുള്ള സ്റ്റേജ് ഷോകൾ ഉൾപ്പെടെ നടത്തുന്നൊരു
ഘട്ടത്തിലേക്ക് പോകുന്നത്. നമ്മൾ പലപ്പോഴും വാർത്തകൾ കണ്ടിട്ടുണ്ട്, അവർ സിനിമ നിർമ്മിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളിലേക്ക് വരെ നമ്മൾ പോകുന്നുണ്ട്. അമ്മ സിനിമ നിർമ്മിക്കുന്നു, ഒരു പുതിയൊരു സിനിമ നിർമ്മിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളിലേക്ക് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വാർത്തകൾ വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ സ്റ്റേജ് ഷോകൾക്ക് പുറമെ ഉള്ള വരുമാനങ്ങൾ, ഈ സ്റ്റേജ് ഷോകളിലൂടെയുള്ള വരുമാനങ്ങളെല്ലാം തന്നെ വരുമാനം സ്റ്റേജ് ഷോകൾ നടത്തിയതിലൂടെയുള്ള വരുമാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 2017 മുതലുള്ള ഒരു കണക്കാണ് പറയുന്നത്. 2017 മുതൽ ഇത്തരത്തിൽ വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റേജ് ഷോകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ അമ്മ എന്ന സംഘടനയ്ക്ക് വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ GST അടയ്ക്കണമെന്നാണ്, നികുതി അടയ്ക്കണമെന്നാണ്, ചരക്ക് സേവന നികുതി അടയ്ക്കണമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അത് കൃത്യമായിട്ട് പറയുന്നത് 2017 മുതലുള്ള ഒരു കണക്കാണ് പറയുന്നത്. 2017 മുതലുള്ള തുക അടയ്ക്കണമെന്നാണ് പറയുന്നത്. സ്റ്റേജ് ഷോകൾ ഉൾപ്പെടെ നടത്തിയതിലൂടെ ലഭിച്ച വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഈ GST അടയ്ക്കണം. അതോടൊപ്പം തന്നെ അമ്മയെ സംബന്ധിച്ച് അമ്മയൊരു ചാരിറ്റബിൾ സംഘടന, അതല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു സന്നദ്ധ സംഘടന എന്ന നിലയ്ക്കാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ GST അടയ്ക്കണമോ എന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇക്കാര്യത്തിൽ എല്ലാം തന്നെ അധികൃതർക്ക് അമ്മ ഭാരവാഹികൾ മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇത്തരത്തിൽ 2017 മുതൽ ഈ സ്റ്റേജ് ഷോകളിലൂടെയുള്ള ഉൾപ്പെടെയുള്ള വരുമാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി GST അടയ്ക്കണമെന്നാണ് ഇപ്പോൾ സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. മറ്റൊരു വാർത്തയിലേക്ക്. ദിവസങ്ങളായി സുൽത്താൻ ബത്തേരി ടൗണിൽ ജനങ്ങളെ ഭയപ്പെടുത്തി വിലസിയ കാട്ടുകൊമ്പൻ പി